അമേരിക്കയെ വിറപ്പിച്ചിരിക്കുകയാണ് മിൽട്ടൺ. യുഎസിന്റെ 100 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും നാശം ഉണ്ടാക്കിയേക്കാമെന്നാണ് വിലയിരുത്തൽ. പ്രതീക്ഷിച്ചതുപോലെ ഇന്നലെ കൊടുങ്കാറ്റ് കരതൊട്ടു. സിയസ്റ്റാക്കിയിലേക്ക് അടിച്ചുകയറിയ മിൽട്ടൺ പ്രദേശത്ത് കനത്ത നാശനഷ്ടമാണ് വിതച്ചത്. ഫ്ലോറിഡയുടെ തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ കനത്ത കാറ്റും മഴയുമാണ്. കാറ്റിനെ പേടിച്ച വലിയ മുൻകരുതലാണ് ഭരണകൂടം കൈക്കൊണ്ടത്. 60 ലക്ഷത്തോളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. 6 വിമാനത്താവളങ്ങൾ അടച്ചു. 2000ത്തോളം വിമാന സർവീസുകൾ റദ്ദാക്കി. ഫ്ലോറിഡയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രദേശമാകെ ഇരുട്ടിലാണ്. 20 ലക്ഷത്തിലേറെ പേർക്ക് വൈദ്യുതി മുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ചിലയിടങ്ങളിൽ ഇന്റർനെറ്റ് സേവനവും തടസ്സപ്പെട്ടു. സ്കൂളുകളും ഓഫീസുകളും നേരത്തെ അടച്ചു. വെള്ളപ്പൊക്കത്തിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മിൽട്ടൺ കരതൊട്ടത് 160 കിലോമീറ്റർ വേഗതയിൽ കാറ്റഗറി 3 ചുഴലിക്കാറ്റായാണ്. 255 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഫ്ലോറിഡ അറ്റോർണി ജനറൽ പറഞ്ഞത് ഒഴിഞ്ഞു പോകുവാൻ പറഞ്ഞയിടങ്ങളിൽ ഇപ്പോഴും തങ്ങുന്നവർ കയ്യിൽ പെർമനന്റ് മാർക്കർ കൊണ്ട് സ്വന്തം പേരെഴുതിയിടണം എന്നാണ്. പിന്നീട് തിരഞ്ഞെത്തുന്നവർക്ക് തിരിച്ചറിയാൻ എളുപ്പമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാറ്റ് എത്രത്തോളം രാക്ഷസരൂപം പ്രാപിക്കുമെന്നും എത്ര പേരെ കൊന്നൊടുക്കുമെന്നും കാണിക്കാൻ ഈ പ്രസ്താവന ധാരാളം. ജീവനോടെ തുടരാൻ ഇപ്പോൾ പ്രദേശം വിടുക എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചത്. 2005ലെ റീത്ത ചുഴലിക്കാറ്റിനു ശേഷവും ഏറ്റവും പ്രഹരശേഷിയുള്ള കൊടുങ്കാറ്റായിരിക്കും മിൽട്ടൺ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്. മിൽട്ടൺ ചുഴലിക്കാറ്റ് അതിവേഗം തീവ്രമാകുന്ന കൊടുങ്കാറ്റാണ്. ഗൾഫ് ഓഫ് മെക്സിക്കോയിലാണ് കാറ്റ് രൂപം കൊണ്ടത്. മെക്സിക്കോ ഉൾക്കടലിൽ തന്നെ വികസിച്ച് മുന്നോട്ട് കുതിച്ചു. ഈ സമയം അതീവ അപകടകാരിയായ ചുഴലിക്കാറ്റ് കാറ്റഗറി 5 ഉൾപ്പെട്ടിരുന്നത്. ഫ്ലോറിഡയിൽ കനത്ത നാശം വിതയ്ക്കാനുമാണ് സാധ്യത. കൂടുതൽ ഭീഷണിയുള്ളത് ടാപാബെ പ്രദേശത്താണ്. 100 വർഷത്തിലേറെയായി ചുഴലിക്കാറ്റ് ആഘാതമേൽപ്പിക്കാത്ത പ്രദേശമാണ് ടാപാബെ എന്ന് ഓർക്കണം. മിൽട്ടൺ ഇപ്പോൾ ഏറ്റവും ശക്തി കൂടിയ അവസ്ഥയിലാണ്. കനത്ത മഴയും കാറ്റും തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ ഉണ്ടായേക്കാവുന്ന നാശനഷ്ടം പ്രവചിക്കാൻ പോലും പറ്റാത്ത വിധം ദുഷ്കരമായിരിക്കും. സുനാമി സാധ്യതയും തള്ളിക്കളയാനാകില്ല. 2 ദിവസം കൊണ്ട് കാറ്റ് ദുർബലമാകുമെന്നും പറയപ്പെടുന്നുണ്ട്. ഫ്ലോറിഡയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത നാശം വിതച്ച ഹെലീൻ ചുഴലി കൊടുങ്കാറ്റിന് പിന്നാലെയാണ് മിൽട്ടൺ ചുഴലിക്കാറ്റും എത്തിയത്. അമേരിക്കയിലെ തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആഞ്ഞടിച്ച ഹെലീൻ  160ലധികം ജീവൻ കവർന്നിരുന്നു. നോർത്ത് കരോലീനയിൽ മാത്രം 73 പേരുടെ ജീവനാണ് നഷ്ടമായത്. സൗത്ത് കരോലീനയിൽ 36 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ജോർജിയയിൽ 25 പേരും ഫ്ലോറിഡയിൽ 17 പേരും ടെന്നീസിയിൽ 9 പേരുമാണ് മരിച്ചത്. 500 വർഷങ്ങൾക്ക് മുൻപ് പോൺസേ ഡെ ലയൺ എന്ന സ്പാനിഷ് നാവികനാണ് അമേരിക്കൻ വൻകരയിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂപ്രദേശത്തിന് ഫ്ലോറിഡ എന്ന പേരു നൽകിയത്. മുതലകൾ നിറഞ്ഞ ചതുപ്പ് നിലങ്ങളും വന്യമൃഗങ്ങളും ധാരാളമുള്ള കാടുകളായിരുന്നു അവിടെ. മായാമികൾ എന്നറിയപ്പെട്ടിരുന്ന കുറച്ച് ആദിമ നിവാസികൾ താമസിച്ചിരുന്നു. 100 വർഷങ്ങളായി നിരവധി ചുഴലിക്കാറ്റുകളെ അതിജീവിച്ച ആ ഭൂപ്രദേശം ഇതും അതിജീവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.